good that yeah. fast on the we don't need to be both such hyper. ഗുരുദ്രപാസ് ഞാൻ എന്റെ ചോദ്യം എന്ന് വെച്ചാൽ 23 വർഷത്തെ മുഹമ്മദിന്റെ പ്രവാചക ജീവിതത്തിൽ പ്രസംഗിച്ച് എത്ര പേര് വന്നു എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിൽ വീരുവിടെ വന്ന് പറഞ്ഞു 100,000 പേര് വന്നു. അപ്പൊ അതിന് തെളിവ്. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് പാരാഫ്രൈസ് ചെയ്തപ്പം വയലിൻ ബ്രദർ പറഞ്ഞു. ഞാൻ എന്റെ ഇത് ഒരു സ്ഥിരമായിട്ടുള്ള ചോദ്യം, കാരണം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളാണ്. പക്ഷെ ഇത് എന്നും എയറിൽ കിടക്കുന്ന ചോദ്യങ്ങളാണ്. ഇറ്റ് വിൽ ബി റിമെയിൻ ആസ് എവർ. ഇതിനെ കുറിച്ച് കൊടുത്തോട്ടം ബാസിന്റെ അഭിപ്രായം. ഇസ്ലാമിക പ്രബോധനം തുടങ്ങുന്ന മുഹമ്മദിന് വഹി കിട്ടി അല്ലെങ്കിൽ നബുവത്ത് കിട്ടി എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടു വിശ്വസിച്ചു വന്ന ആളുകൾ ഖദീജയും അബൂബക്കറും സെയ്ദുമായിരുന്നു. ആദ്യത്തെ മുസ്ലിങ്ങൾ എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. വളരെ കാലം കഴിഞ്ഞ് ഉമർ ആ കമ്പനിയുടെ ഭാഗമാകുന്നു. പിന്നെ കമ്പനി കൂട്ടുകെട്ട് അങ്ങനെ എടുത്താൽ മതി. നമ്മൾ അടുത്ത കാലത്ത് കേട്ട രസാവഹമായ ഒരു പ്രസംഗം ഉണ്ട്. അതിൽ പറയുന്ന ഒരു ചരിത്രം വളരെ വസ്തുതാപരമാണ്. മുഹമ്മദിൻ്റെ മക്ക ജീവിതകാലത്ത് അദ്ദേഹത്തിന് കാര്യമായിട്ട് ഒരു സ്വാധീനവും ജനങ്ങളിൽ ചെലുത്താൻ പറ്റിയില്ല. ഒരു മാസ് കൺവേർഷന് അദ്ദേഹം നടത്തിയ എല്ലാ ശ്രമങ്ങളും പാളി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ പോലും ഇത് ബോധ്യപ്പെടുത്താൻ അങ്ങേർക്ക് സാധിച്ചില്ല. അബുത്താലിബാണ് ശരിക്കും ഇതിനെ ഒരു ഒരാളായിട്ട് കൂട്ടാൻ പറ്റുന്നത്. അബുത്താലിബ് മരണം വരെ ഇസ്ലാം സ്വീകരിച്ചില്ല. പക്ഷേ മുഹമ്മദിനെ ആരെങ്കിലും ഉപദ്രവിക്കാനോ ഒക്കെ വരുന്ന ഖുറൈശികളെ നേരിടുകയും മുഹമ്മദിന് സംരക്ഷണം ഒതുക്കുക ഒക്കെ അദ്ദേഹം ചെയ്തു. മുഹമ്മദിനോട് വലിയ കാര്യമായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ഈ അബുത്താലിബ് പോലും ഇസ്ലാം സ്വീകരിച്ചില്ല. അദ്ദേഹത്തിന്റെ ഇളയപ്പയോ അല്ലെ മൂത്തപ്പയോ എന്നൊക്കെ പറയാവുന്ന അബൂ ലഹബുണ്ട്. ആ അബൂലഹബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വളരെ ശക്തമായിട്ട് ഇതിനെ എതിർത്തു. എതിർക്കാൻ തന്നെ കാരണം അന്ന് അവിടെ നിലനിന്നിരുന്ന ഒരു ആചാരം ഉണ്ട്. ആചാരം എന്ന് പറഞ്ഞാൽ ഈ അപകടം വരുമ്പോൾ ഈ ഗോത്രവർഗ സമൂഹത്തെയൊക്കെ അറിയിക്കാൻ വേണ്ടി വലിയ മണിനാദം മുഴക്കിയോ ചൂളം കുത്തിയോ ആൾക്കാരെ വിളിക്കും. ഈ ചൂളം അടിച്ചൊക്കെ വിളിക്കുമ്പോൾ അല്ലെ ബഹളം കൂട്ടി വരണേന്നൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ വരും. അപ്പോൾ ഒരു അപകടം ഉണ്ടെന്നാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഒക്കെ വന്ന് അല്ലെങ്കിൽ മരണം വരുമ്പോൾ പള്ളിമണി ഇപ്പോഴും അടിക്കുമല്ലോ. അപ്പോൾ ആളുകൾ അത് ശ്രദ്ധിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നതുപോലെ അറബികൾക്കിടയിൽ നിലനിന്ന ഒരു ആചാരമാണ് അപകട സാധ്യത അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകളെ വിളിച്ചു കൂട്ടും. അങ്ങനെ വിളിച്ചു കൂട്ടി മുഹമ്മദ് ആളുകളെ വിളിച്ച് സാഫാമലയുടെ മുകളിൽ ആൾക്കാരെ കൂട്ടി ആ ചെരുവിൽ നിന്ന് മുഹമ്മദ് ഉച്ചത്തിൽ ചോദിച്ചു ഈ അദ്ദേഹത്തിൻ്റെ പ്രവാചക ലബ്ധിയെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി ആളുകളെ കൂട്ടി വിളിച്ചപ്പോൾ ഈ അബൂലഹബ് എന്തോ തിരക്കിൽ നിന്ന് ഓടി വന്ന പുള്ളിക്കാരൻ അങ്ങ് അരിശം വന്നിട്ട് പറഞ്ഞു നീ അവസാനം വരെ ലോകാവസാനം വരെ മുടിഞ്ഞു പോട്ടെ അതുവരെ നിന്റെ ആയുസ് മുഴുവൻ നീ നന്നാതെ കൂടാന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും വളരെ ശപിച്ചു. അപ്പൊ അതോടെ ആണ് ഖുറാനിലെ ഒരു അധ്യായം തന്നെ ഉണ്ടാകുന്നത്. 111 അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ അവന്റെ ഭാര്യ വിറവ് കെട്ടുകാരിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പറയുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യം. അതിൽ ഒരു തമാശ കൂടി ഉള്ളത് ഈ അബൂലഹബിന്റെ മക്കൾ പിന്നെ മുസ്ലിങ്ങളായി അവരും കൂടെ ഇത് ഓതേണ്ട ഗതികേട് വന്നു അപ്പനെ കുറിച്ച്. ഇങ്ങനെയൊക്കെ ഒരു തമാശയും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ സ്വന്തം അപ്പൻ്റെ അപ്പൻ നശിക്കട്ടെ എന്ന് പറയാൻ ഭാഗ്യം കിട്ടിയ അപൂർവം ചില മുസ്ലിങ്ങളിൽ ഒരാളാണ് അബൂലഹബിന്റെ മക്കൾ. അപ്പോൾ അങ്ങനെ പ്രസംഗം കൊണ്ടൊന്നും മുഹമ്മദിനെ ആരെയും സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. ഒരു ജനാവലി രണ്ടക്കം കടന്നൊരു ജനാവലി ഒന്നും കൂടെ കൂട്ടാൻ പറ്റില്ല. പിന്നെ സംഭവിക്കുന്നത് അദ്ദേഹം വാള് ഉപയോഗിക്കുന്നു. വാള് ആയുധം തന്ത്രം ഇത് മൂന്ന് സമൃദ്ധമായിട്ട് ഉപയോഗിക്കുന്നു. അതിൽ ഈ തിരിച്ച് മദനി കാലഘട്ടത്തിലേക്ക് പോവാണ്. അതാണ് ഈ മക്കി സൂറകൾ വായിച്ചാൽ അല്പം മുഹമ്മദ് എന്തൊക്കെയോ ധാർമ്മികമായി പറയാനും ചെയ്യാനും ഒക്കെ ശ്രമിച്ചൊരു കാലമാണ്. കുറെ മാന്യമായിട്ട് ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് മുഹമ്മദ് ഈ മക്കിക്കാലത്ത്. ഒരു പ്രവാചകന് ചേരുന്ന ശൈലിയൊക്കെ ഒന്ന് എടുത്തു നോക്കിയപ്പോൾ ഇത് ഏൽക്കുന്നില്ല. അതിന്റെ കാരണം ഈ ഖുറൈശികൾ കുറെ വിവരമുള്ള മനുഷ്യരാണ്. അവരെ ഇസ്ലാം ജാഹിലിയന്മാരെന്നൊക്കെ വിളിക്കുമ്പോഴും ഇവർ നല്ല വിവരമുള്ള കുറെ മനുഷ്യരാണ്. വിശേഷിച്ച് കവിതകളോട് വളരെ അടുപ്പം പുലർത്തുന്ന മനുഷ്യരാണ്.
കവിതാ സാഹിത്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ജാഗരൂകരായ മനുഷ്യരാണ് ഇവർ ഭൂരിപക്ഷം. അപ്പോൾ കവിത വായിക്കാനും ഗ്രഹിക്കാനും കഴിയുക, അതിൻ്റെ മെഷർമെൻ്റും ഒക്കെ കണക്കൂട്ടി നമ്മൾ വൃത്തവും താളമൊക്കെ തിരിക്കുമല്ലോ. അപ്പം അന്ന് കവിതകൾ എഴുതിയിട്ട് ആളുകൾ ഈന്തപ്പനയിൽ തുകലിൽ എഴുതിയ കവിതകൾ ഈന്തപ്പനയിൽ കെട്ടി തൂക്കിയിടും. അത് ആളുകൾ വന്ന് നല്ല രാഗത്തിൽ അത് പാടും. അറബി കവിതകളല്ലേ, നല്ല ഹൃദയകാരിയാണ്. അങ്ങനെ മുഅല്ലഖത്ത എന്നൊക്കെ അറിയപ്പെടുന്ന കവിതകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു, ഗീതകങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ലോകത്ത് നിന്ന് ലോകത്തിലേക്ക് ഈ മുഹമ്മദ് പറയുന്ന അർത്ഥരഹിതമായ വാക്കുകൾ ദൈവത്തിന്റെ വചനമാണെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളുകൾ ഒരു തമാശയായിട്ട് എടുത്തുള്ളൂ. ഇപ്പോഴും വിവരമുള്ള ആളുകളെ സംബന്ധിച്ചോളം ഖുർആൻ ഒരു തമാശ മാത്രമാണ്, മുഹമ്മദ് ഒരു തമാശ മാത്രമാണ്. ആ ഫലിതം എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു അമ്പരപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഉള്ളത് ഇത്രയും പൊട്ടുതരങ്ങൾ, അത് ആ പദമല്ല എനിക്ക് കിട്ടുന്നില്ല, ക്ഷമിക്കണം, ഇത്രയും ഒരു ഒരു മനുഷ്യന്റെ സ്വകാര്യ ഇംഗിതങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന അടവുകൾ കണ്ടിട്ട് മനസ്സിലാകാത്ത ഒരു ജനത്തിന്റെ ആ ഇരുണ്ട ഹൃദയത്തിന്റെയും ഒക്കെ ഒരു അവസ്ഥയാണ് ഞാൻ ഓർക്കുന്നത്. ഇന്നും ഒരു ക്രോസ് ചെക്കിങ്ങിന് തയ്യാറാകാത്ത ഒരു സമൂഹമായിട്ട് അവർ നിൽക്കുന്നു. കാരണം ഒരു ശാസ്ത്രീയതയോ ഒരു സ്പിരിച്വാലിറ്റിയോ ഒരു മൊറാലിറ്റിയോ ഒന്നും പ്രവർത്തിക്കാതെ ഒരു റിലീജിയൻ നിലനിൽക്കുക. എന്ത് സയന്റിസം സയന്റിഫിക്കലി എന്താണ് ബേസ്? ഒന്നുമില്ല. ഇനി ഹിസ്റ്റോറിക്കലി വലിയ അടിസ്ഥാനമുണ്ടോ? ഇല്ല. ആർക്കിയോളജിക്കലി എന്തെങ്കിലും ഒരു ചെറിയ കൂടുതൽ എൻട്രി ചെയ്യുന്ന ഒരു ശാസ്ത്രമാണല്ലോ ആർക്കിയോളജി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ നിലനിൽപ്പ് എന്താ? ഒന്നുമില്ല. ഇനിയും ജീനിയോളജി എടുക്കുക, അതുവഴി ഒരു വംശപാരമ്പര്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അതും കിട്ടുന്നില്ല. പിന്നെ എന്താണ് അതിലുള്ളത്? മൊറാലിറ്റി ഉണ്ടോ? തീരെ ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കുറേശ്യകളായ ആളുകൾ, അവർ കുറെയൊക്കെ ജീവിത നിലവാരം സൂക്ഷിച്ച മനുഷ്യരാണ്, അല്ലാതെ ഇവർ പറയുന്ന പോലെ അവർ മോശമാണെന്നല്ല. ആ കുറെ ജീവിത നിലവാരം വലിയൊരു കാര്യമെന്ന് ഒരു ഗോത്രവർഗ സംസ്കാരത്തിൽ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ കുറെ അധികം ഇന്ന് മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെ ഖുറാനിൽ കാണുന്ന യുവത്തെക്കാൾ വളരെ 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 മുകളിൽ മുഹമ്മദിന് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു നല്ല ജീവിതം മനുഷ്യരോടൊക്കെയുള്ള ബന്ധത്തിൽ അങ്ങനെ സൂക്ഷിച്ചൊരു സമൂഹത്തെയാണ് തീരെ നിലവാരമിടിച്ച ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഇവർ പറഞ്ഞു വരുമ്പോൾ നേരെ തിരിച്ചാ, ഇങ്ങനെ കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഉടനെ അവരെ കൊന്നു കുഴിച്ചും കൂടും. ഇത് തന്നെ തെറ്റാണ് ആ പറയുന്നത്. ഇത്തരം കഥകൾ കേട്ട് മദ്രസയിലുള്ള പിള്ളേരെല്ലാം നേരെ അന്നോർത്തിരിക്കുക, പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഉടനെ കുഴിച്ചും കൂടുമെങ്കിൽ ഈ ആയിഷ അടക്കമുള്ള സ്ത്രീകൾ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പഠിക്കേണ്ടതാണ്, ആർസ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പഠിക്കേണ്ടത്. ഇതൊക്കെ കെട്ടുകഥയാണ്, ഒറ്റപ്പെട്ട സംഭവം അവിടെയൊക്കെ നടന്നു കാണും. അത് പെൺകുഞ്ഞുങ്ങളെല്ലാം ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുന്നില്ല, ഇപ്പോഴും കൊല്ലുന്നില്ലേ, അല്ല അതൊരു സിസ്റ്റം ഒന്നുമല്ല ആ സമൂഹത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയില് ഈ ആശയം പറഞ്ഞിത് സ്ഥാപിക്കാൻ പാകത്തിന് മുഹമ്മദ് നടത്തിയ നീക്കങ്ങളെല്ലാം പാളി, അപ്പോഴാണ് വാളെടുക്കുന്നത്. അത് മൗദൂദിയെ ഉദ്ധരിച്ചുകൊണ്ട്, മറ്റേ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ വൈറലായി കേൾക്കുന്ന ഒരു പ്രസംഗമുള്ളത്. അതിലെന്താ പറയുന്നത്? ഇതിനു ശേഷം പ്രവാചകൻ ആയുധം കയ്യിലെടുക്കുന്നു എന്നാണ് അവർ പറയുന്നത്. മുഹമ്മദ് ആയുധം കയ്യിലെടുക്കുന്നു, ആളുകളെ ഒരു മിലിറ്റന്റായ സേനയാക്കി റെഡിയാക്കി എടുക്കുന്നു. ഇതോടെ കളി മാറി. അങ്ങനെയാണ് ക്രൈസ്തവരുടെയും യഹൂദന്മാരുടെയൊക്കെ കയ്യിലിരുന്ന ഭൂമി, നല്ല നല്ല പട്ടണങ്ങൾ, സമ്പത്ത് ഇവയെല്ലാം കൊള്ളയടിക്കുന്നു, അത് പിടിച്ചെടുക്കുന്നു. ഒടുക്കം ഇസ്ലാം ശക്തിപ്പെടുന്നു. അപ്പൊ ഇസ്ലാം ജയിച്ചതും പിടിച്ചെടുത്തതെല്ലാം വാളിന്റെ തണലിലാണ്. ആ പദം തെറ്റല്ല, വാളുകൊണ്ടോ ഒരു ആയുധം കൊണ്ടോ ആണ് ഇസ്ലാം അതിന്റെ വിജയം കൈയാളുന്നത്. അല്ല, ആശയം പറഞ്ഞൊരിക്കലും അതിന് എവിടെയും ജയിക്കാൻ സാധിച്ചിട്ടില്ല. എവിടെയാണ് ആശയം പറഞ്ഞവർ ജയിച്ചിട്ടുള്ളത്? എന്താ ആശയം പറഞ്ഞേക്കുന്നത്? ദൈവത്തെക്കുറിച്ചൊരു മനോഹര ആശയം മുമ്പോട്ട് വെച്ചോ. മനോഹരമെന്ന് അവർക്ക് തോന്നിക്കുന്ന ഒരാശയം പറഞ്ഞു ദൈവം ഏകനാണ്. പക്ഷെ ഖുറാനിലെ ദൈവം ഒരിക്കലും ഏകനല്ല, മുഹമ്മദിന്റെ ഒരു സ്റ്റോളിലിരിക്കുന്ന ദൈവമാണത്. മുഹമ്മദിനെ കൂടാതെ അവിടെ അല്ലാഹുവും ഇല്ല, അല്ലെങ്കിൽ സകാദത്ത് കലിമ പൂർണ്ണമാകില്ല. പിന്നെ മുഹമ്മദിനേക്കാൾ വലിയവരെ കുറിച്ചൊക്കെ ഖുറാൻ പറയുന്നുണ്ട്. ഉദയത്തിന്റെയും അസ്തമനത്തിന്റെയും നാഥനെ ചൊല്ലി ഞാൻ സത്യം ചെയ്യുന്നു എന്നൊക്കെ അല്ലാഹു പറയുന്നുണ്ട്. അപ്പോ അടുത്തത് ഈ ഏകദൈവം എന്നുള്ള ഒരു സിസ്റ്റം അവര് മുമ്പോട്ട് പറയുന്നെങ്കിലും അബൂ താലിബ് ഒക്കെ പറയുന്നുണ്ട് ഞാനിത് ഒരിക്കലും കേൾക്കാത്ത കാര്യമൊക്കെയാണ് നീ പറയുന്നത്, നിനക്ക് മുമ്പ് ഒരു സമുദായത്തിലും ഞാനിത് കേട്ടിട്ടില്ലെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷം. രണ്ടാമത് അതിൽ പറയേണ്ടത് എന്താ? ഒരു മതമൂല്യങ്ങളെ ഏറ്റവും മാനവികതയുമായിട്ട് അടിച്ചേൽപ്പിച്ച് നിൽക്കുന്ന ഘടകങ്ങൾ എന്താ? അടിമത്തരഹിതമായ, എല്ലാവർക്കും സമത്വം വാഗ്ദാനം ചെയ്യുന്ന, എല്ലാവർക്കും സ്ഥിതി സമത്വം മാത്രമല്ല അവസര സമത്വം വാഗ്ദാനം ചെയ്യുന്ന, സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത ഒരു ആദർശ ലോകമാണ് നമ്മുടെ ലോകത്തെ സാധാരണഗതിയിൽ പറഞ്ഞു വരുന്നത്. അപ്പൊ അത് അത്തരം ഒരു സാധാരണ തത്വം പോലും അതിലില്ല. അപ്പൊ ഇസ്ലാമിനൊരു തത്വം പറഞ്ഞ് സ്ഥാപിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്നും വാളിന്റെ കരുത്തിലുള്ള വിജയം ഇപ്പോഴും ഉണ്ട്. ഉദാഹരണം നമുക്ക് ഇവർ നമ്മൾ ചോദിക്കാറുണ്ട് അവർ നടത്തുന്ന ഒരു സംവാദം നടത്താവോ എന്ന് വെച്ചാൽ ഒരു ടൗൺ ഹാൾ എടുത്തിട്ട് ആളുകളെ കൂട്ടി നോട്ടീസ് ഒക്കെ അടിച്ചിട്ട് ക്രൈസ്തവർ വെല്ലുവിളിക്കുന്നു വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട്
ഒരു പ്രശ്നം നടത്താവോ? ഞങ്ങൾക്കത് കഴിയില്ല. അതിന് കഴിയാത്തതിന്റെ കാര്യം നിങ്ങൾ അവിടെ അനുവർത്തിക്കുന്ന ഒരു ശൈലി. അവിടെ ഒരു മനുഷ്യൻ ചോദ്യം ചോദിക്കുന്നു, അയാൾക്ക് ചുറ്റും കുറെ ഗുണ്ടകളെ നിലനിർത്തുന്നത്. എന്തിനാണ് ആ നാലഞ്ച് പേര് വന്ന് ഒരുത്തിനും ചുറ്റും നിൽക്കുന്നത്? അപ്പോൾ മൈക്ക് പിടിക്കുന്ന ഒരുത്തം നിന്നാ പോരെ? ഇത്രയും പേര് നിർത്തി അവന്റെ ചോദ്യം ത്തെ സ്തംഭിപ്പിച്ച് ഏറ്റുമുട്ടലുണ്ടാക്കി തമ്മിലടിക്കാൻ പാകത്തിന് അന്തരീക്ഷം ഉണ്ടാക്കുന്നു. അങ്ങനെ മുഹമ്മദീസ പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ ക്രൈസ്തവർക്ക് ഒരാശയപ്രകാശനം നടക്കില്ല. അപ്പോൾ ആയുധമെടുത്തിട്ടോ തലവെട്ടിയിട്ടോ കൈവെട്ടിയിട്ടോ ഒക്കെ മാത്രമേ ഇസ്ലാമിന് അതിൻ്റെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. നാളെയും അതൊക്കെ സാധിക്കുള്ളൂ. വ്യാജ കേസുകൾ ഉണ്ടാക്കുക, മറ്റേ രീതിയിൽ ആളുകളെ കുരുക്കുക, തന്ത്രം പ്രയോഗിച്ച് കുരുക്കുക, തന്ത്രം പ്രയോഗിച്ച് വളരുക, ആ സമ്മർദ്ദങ്ങളിലൂടെ ഈ ആശയത്തിലേക്ക് കൊണ്ടുവരിക. ഇതിനാണ് രാജാക്കന്മാർക്കൊക്കെ മുഹമ്മദ് കത്ത് കൊടുത്തു വിടുന്നുണ്ട്, ഇതിലേക്ക് ഇതിനെ സ്വീകരിക്കുക, ഇസ്ലാമിനെ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ ചുരുട്ടിക്കുട്ടി പലം ദൂരോട്ട് കളഞ്ഞു. അപ്പോൾ ഇത് അവരൊക്കെ ചിരിയോടുകൂടി തന്നെ കളഞ്ഞു. അപ്പൊ ഇന്നും വിവരമുള്ള ഒരു സമൂഹത്തിൽ നിലനിൽക്കില്ല. അതുകൊണ്ട് ഭരണഘടനാ ശില്പിയായ അംബേദ്കർ കണ്ടു അദ്ദേഹം ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള സാഹോദര്യം എന്ന് പറഞ്ഞിട്ട് സാഹോദര്യമില്ലാത്ത അവസ്ഥയെക്കുറിച്ചൊക്കെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഇസ്ലാം വളർന്നതോ അത് പ്രചരിപ്പിച്ചതോ ഒന്നും പ്രസംഗിച്ചല്ല, പ്രസംഗിച്ചൊന്നും അത് കേൾക്കാനില്ല. അത് കുറെ ചെറിയ കാര്യങ്ങൾ പോലും കെട്ടുകഥ പോലെ നിന്ന് പാടുന്ന ഉസ്താദുമാരുടെ കഴിവ് വലിയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് മുഴുവൻ ഒരു വെള്ളപൂശലാണ്. ഇപ്പൊ തന്നെ ഒരു ഉസ്താദ് കരഞ്ഞോണ്ട് പറയല്ലേ, അള്ളാഹിന്റെ മുത്തുനബി ആയിഷയുടെ വീട്ടിൽ വെച്ചാണ് മരിക്കുന്നത്. അപ്പൊ മുത്തുനബി ഇങ്ങനെ ആയിഷയുടെ മടി കിടക്കുമ്പോൾ എന്തോ പറയാൻ വേണ്ടി ആ നാവുകൾ മിടിക്കുകയാണ്, ആ ഹൃദയം ഇങ്ങനെ ത്രസിക്കുകയാണ്. അപ്പോ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്ക് ആളുകൾ ശ്രദ്ധയോടിരിക്കും, പറയാണ് ജൂതനെയും ക്രിസ്ത്യാനിയും കൊല്ലണം. അപ്പൊ ഈ ജൂതനെയും ക്രിസ്ത്യാനിയും കൊല്ലണമെന്ന് പറഞ്ഞാ മരിക്കുന്നത്. കർത്താവ് മരിക്കുന്ന എങ്ങനെ ഈ പാപം ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണം. ഇതെങ്ങനെ പറഞ്ഞാൽ ജൂതനെയും ക്രിസ്ത്യാനിയും കൊല്ലുക, ജൂതനെയും ക്രിസ്ത്യാനിയും കൊല്ലുക എന്ന് പറഞ്ഞിട്ട് ഒരാൾ മരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഇവരോട് ചോദിച്ചാൽ ഇവർ പറയുന്ന കൂട്ട് അതിന് ന്യായീകരണമാണ്, 100 ന്യായീകരണം. ആ ന്യായീകരണങ്ങളുടെ വഴിയിലൂടെ പോകത്തേ ഉള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ ഇവർക്ക് ഈ ലിറ്ററേച്ചർ വിതരണം ചെയ്തുകൊണ്ടോ ഒരു പ്രസംഗം നടത്തി വന്നുകൊണ്ടൊന്നും ഇസ്ലാം മതത്തിലേക്ക് ആളെടുക്കൂല, മറിച്ച് വഴി ഇത്രേ ഉള്ളൂ, ആയുധം പ്രയോഗിക്കുക, അവരെ സമ്മർദ്ദ ചിത്തരാക്കി തീർക്കുക. ആ സമ്മർദ്ദത്തിലൂടെ ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ മുമ്പിൽ കാണുന്ന സത്യമാണ്, തെളിയിച്ച യാഥാർത്ഥ്യമാണ്. അത് കൃത്യമായിട്ട് മൗദൂദിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നതായിട്ടാണ് നമുക്ക് ആ കിട്ടുന്ന വിവരം. ഇവിടുത്തെ പ്രശ്നം വളരെ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഇവിടെ ആക്ച്വലി ഇവിടെ ഇത്രയും ഹോട്ട് ടോക്ക് വരാനുള്ള കാരണം ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പൊടുന്നനെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 100,000 പേര് അവിടെ ദാവാ പ്രസംഗം കേൾക്കാനോ അവിടെ എന്തോ ഹജറത്തിൽ എന്തോ ഒരു മീറ്റിംഗിന്റെ പേര് പറഞ്ഞു അതിൽ വന്നിരുന്നു 100,000 പേര്. അപ്പൊ അതിന്റെ തെളിവ് വെക്കാൻ പറഞ്ഞപ്പം ആ വെപ്രാളം അവരുടെ ആ വിഭ്രാന്തി അന്ന് ഇസ്ലാമിക് ഹിസ്റ്ററി അത് ആരെഴുതിയത്? അത് ഇബ്നു ഷാമിന്റെ അതോ ഇബ്നു സാഖിന്റെ ആണോ അതോ ഈ ജർമ്മൻ സ്കോളർ എഴുതിയ ഡേവിഡ് ഇത് വുൺസ്ഫെൽഡിന്റെ ഡോക്ടർ വുൺസ്ഫെൽഡിന്റെ ഈ 1860 ഉണ്ടാക്കിയ ഈ സീറത്താണോ? ഒന്നിനെ കുറിച്ച് ഒരു വിവരമില്ല. പിന്നെ ഹദീസുകളെ നമ്മൾ ഇത്രമാത്രം പഠിച്ച് ഒരു ഹദീസിന്റെ പേര് പോലും അദ്ദേഹത്തിന് ഇത് സ്പെൽ ചെയ്യാൻ കഴിയുന്നില്ല. സുനുനു തിർമതി എന്നുള്ളതിന് പുള്ളി പറഞ്ഞത് സുനുനു മുസ്ലിം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ പേര് പോലും കറക്റ്റ് ചെയ്ത് നിസ്സാരമായ പേര് പോലും കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാള് ആ ഇവര് പാണ്ഡിത്യമുള്ളവരായി നടിച്ചുകൊണ്ട് എത്ര നാൾ ഇങ്ങനെ പാസ്റ്റ കബളിപ്പിച്ചുകൊണ്ട് നടക്കാൻ കഴിയും? ഞാന് എന്റെ ക്ലെയിം ഇന്നും ആസ് ഇറ്റ് ഈസ് ഇത് ഞാൻ ഇരുന്ന് മുഹമ്മദ് മുതൽ ഇന്നേ നിമിഷം വരെ പാണ്ഡിത്യമുള്ളവരും പാണ്ഡിത്യത്തിനോടനുബന്ധിച്ച് ഏതൊക്കെ നിലയിൽ പാണ്ഡിത്യം വേണമോ ആ നിലയിൽ പാണ്ഡിത്യം ഉണ്ടായിട്ട് മതത്തിനെ ഡിഫെൻഡ് ചെയ്യാനോ അതിനെക്കുറിച്ചൊന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പൊ നമ്മുടെ സൺഡേയിൽ ഒരു വർഷിപ്പിന് ഒരു ഏതെങ്കിലും ഒരു ചർച്ചിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തെങ്കിലും ഒരു ഒരു വചനഭാഗം വായിച്ചിട്ട് അതിനെ ഓരോ വചനഭാഗവുമായിട്ട് ഓരോ ഇൻസിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് വളരെ കൃത്യമായിട്ട് പ്രസംഗിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് എല്ലാ സഭകളിലും നടക്കുന്ന കാര്യമാണ്. ഞാൻ നേരെ മറിച്ച് ഇവരുടെ കുത്തുവ പ്രസംഗം നോക്കിക്കഴിഞ്ഞാൽ വെറും വയള പറച്ചിലല്ലാതെ എങ്കിൽ ആ ഒരു മുമ്പിൽ ഒരു ഖുർആൻ കൊണ്ട് തുറന്നു വെച്ചിട്ട് ഇന്ന് ഞാൻ ഇന്ന് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് അതിനകത്തെ ആ വാക്യത്തിനെ കുറിച്ച് ഞാൻ വർണ്ണിക്കുകയാണ് മുഹമ്മദിന്റെ പ്രവൃത്തിയെ കുറിച്ച് എന്ന് പറഞ്ഞ് ഇവർക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നതിന്റെ ഒരു ഒരു എന്തു പറയുന്നത് ഒരു ഒരു ബാങ്ക്രപ്സി ഒരു ഒരു കഴിവില്ലായ്മ. എങ്കിലും ഇവര് പ്രൊക്ലെയിം ചെയ്യുന്നത് ഇവര് ഉച്ചത്തിൽ ആളുകൾ വിളിച്ച് പറയുന്നത്
ഞങ്ങളാണ് മേത്തരം, നിങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞു. എങ്കിൽ ലോകോത്തരമായ രീതിയിൽ നോക്കുമ്പോൾ വി ആർ സ്റ്റാൻഡിങ് മച്ച് ഹയർ ദാൻ ദീസ് ഗൈസ്. അപ്പൊ കൊടുത്തോട്ടം പാസിന്റെ അതിനെ കുറിച്ചുള്ള വ്യൂ എന്താണ്? ഇത്ര നേരം വീരു കേട്ടിരിക്കുകയല്ലായിരുന്നോ? വീരുവിന്റെ റെസ്പോൺസ് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുത്തോട്ടം മാസ്റ്ററിലേക്ക് പോവാം. അതായിരിക്കും ഒന്നും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കേട്ടു, അതൊന്ന് ചുരുക്കി എന്ന് പറയാം. ഒരു ടോപ്പിക്കിൽ നിന്ന് പറയുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ല, ഇവര് പറഞ്ഞത് ഇവരുടെ വിശ്വാസം മേത്തരമാണ്. മറ്റുള്ള ഏത് ലോകത്തിലുള്ള ഏത് വിശ്വാസത്തിനെക്കാട്ടിലും മേത്രമാണ്. പക്ഷെ അവരുടെ എപ്പോഴും ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് ജുഡോ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഒരു അക്കാഡമിക് ലെവലിൽ ഒരു ഡിസ്കഷൻസും ഡിബേറ്റ്സും നടന്നിട്ടുള്ളത്. പക്ഷെ ഇവര് പറഞ്ഞ ഇതിനെക്കാട്ടിലും ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിനെക്കാട്ടിലും ഇസ്ലാമിക് പെർസ്പെക്റ്റീവാണ് ഒത്തന്റിക്, ഓണസ്റ്റ് എന്ന് പറയുകയും ഇവരുടെ പ്രവൃത്തിയിൽ അത് വെളിപ്പെടാതിരിക്കുകയും ഇവരുടെ കുത്തുബ നമസ്കാരമോ ഇവരുടെ ദാവാ പ്രസംഗമോ ഒരിക്കലും ഈ വചനത്തിനോട് അനുബന്ധിച്ച് സംസാരിക്കുന്ന എന്റെ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഇവരെപ്പോഴും സംസാരിക്കുന്നത് മുഹമ്മദിനായിരുന്നു, മറ്റതായിരുന്നു, മുഹമ്മദിനെ കുറിച്ച് അങ്ങ് വർണ്ണിക്കുക, ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചെല്ലാം വർണ്ണിക്കുന്നത്. ഇങ്ങനെ ഒരു ഗതികേട് ഈ മതത്തിന് വന്ന ഈ മതം മറ്റുള്ളവരെ എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡും ഇല്ല, ഒരു ലെവലില്ലെന്ന് പറയാൻ കഴിയുന്നത്? അത് പറയാം. ഇത് ഒരു കൾട്ടാണ്, അത് ഇസ്ലാം, അത് പഠിക്കണം. ഒരു റിലീജിയൻ എന്ന് പറയുന്നത് ഒരു കൾട്ടാണ്. എന്താണ് കൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു നേതാവ് ഉണ്ടായിരിക്കുക. എല്ലാ കൾട്ടുകളും ഇപ്പൊ ഈ ജാഹ്വേ വിറ്റ്നസ് ഒരു കൾട്ടാണ്, ഇസ്ലാം ഒരു കൾട്ടാണ്. അപ്പൊ ഇങ്ങനെ കുറെ റിലീജിയൻസ് ഉണ്ട് നമ്മുടെ. അതുപോലെ തന്നെ ആചാര്യ രജനീഷ് അതൊരു കൾട്ടാണ്. ഈ കൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കുന്നത് ഒരു നിഗൂഢത ആ മതത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കും. ഒന്ന്, രണ്ട്, അതിന് ഒരു ആചാര്യൻ ഒരു സ്ഥാപകൻ ഉണ്ടാവും. ആ സ്ഥാപകന്റെ വാക്കുകൾക്കാണ് അവർ വില കൽപ്പിക്കുന്നത്. മൂന്ന്, ഈ സ്ഥാപകൻ ഒരു ഒരു അരുളപ്പാട് തനിക്കുണ്ട് എന്ന അതീന്ദ്രിയമായ കഴിവുകളോ സിദ്ധികളോ അരുളപ്പാടുകളോ തനിക്കുണ്ടെന്ന് ക്ലെയിം ചെയ്യും. ഇനി ഒന്ന്, ഈ തങ്ങളൊഴിച്ച് മറ്റൊന്നും ഈ ഭൂമുഖത്ത് ആവശ്യമില്ല, ഇതാണ് ശ്രേഷ്ഠം എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്തത്, ഇതിൽ വയലൻസ് ഉണ്ടാകും. അങ്ങനെയുള്ള സ്വഭാവം പൊതുവെ നമ്മൾ ഇത്തരം കൾട്ടുകളിൽ കാണാൻ പറ്റും. അപ്പൊ കൾട്ടുകൾക്ക് വേറെ ചില നിഗൂഢതകളുള്ളത്, അത് മിക്കപ്പോഴും ഒക്കെ സെക്സിൽ അധിഷ്ഠിതമാണ്. ലൈംഗികതയുടെ ഒരു തുറന്ന സമീപനവും അതിലുണ്ട്. മിക്കവാറും കൾട്ടുകളുടെ ഒരു ലക്ഷണമാണത്. പിന്നെ കൾട്ടുകൾക്ക് പിന്നൊന്ന് ചിട്ടയായ മിലിറ്റന്റായ അണികൾ ഉണ്ടാവും. ഒത്തിരി ലക്ഷണങ്ങൾ കൾട്ടുകൾക്കുണ്ട്, അത് ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. എപ്പോഴും ഒരു ലിഖിതത്തെക്കാൾ, രേഖപ്പെടുത്തി വെച്ചൊരു കൃതിയേക്കാൾ അവർ ഫോളോ ചെയ്യുന്നത് ഒരു നേതാവിനെയാണ്. നേതാവിന്റെ വാക്കുകള് ചിന്തകള് അങ്ങനെയാണ്. ഇനി ക്രിസ്ത്യൻ കൾട്ടുകൾ ഒത്തിരിയുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന കൾട്ടുകൾ ഒത്തിരിയുണ്ട്. അങ്ങനെ ഞാൻ ഉദാഹരണം പറഞ്ഞ റസൽ മതം എന്ന് പറയുന്ന ജഹോവ വിറ്റ്നസ് അങ്ങനാണ്. ഇസ്ലാം മതത്തിലെ തന്നെ ഒരു കൾട്ടിന്റെ മറ്റൊരു രൂപമാണ് നമ്മുടെ കാദിയാനികൾ എന്നറിയപ്പെടുന്ന കക്ഷികൾ. അതൊരു മനുഷ്യനാണ്, ആ മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ള ചിന്തകൾക്കാണ് പ്രാധാന്യം. അയാൾ എന്ത് ചെയ്തു, എന്ത് പ്രവർത്തിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു, ഇത് വലിയ പ്രസക്തിയാണ്. പക്ഷെ ഇവർ ഒരു ഗോഡിനെ പറ്റി പറഞ്ഞാലും അവിടെ എംഫസൈസ് ചെയ്യില്ല. അത് മാത്രമല്ല, ഈ നേതാവിനൊരു ഉള്ള ചില സിദ്ധികളിലാണ് ഇവരുടെ വിശ്വാസം. ഇവിടെ വിപോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആശയമാണ്. ഞാൻ ഒത്തിരി മതപ്രസംഗം കേട്ടിട്ടുള്ള ഒരാൾ, ഇന്നും കേൾക്കാൻ അവസരമുണ്ടെങ്കിൽ കേൾക്കും. ഒന്ന്, നല്ല കലാപരമായി പ്രസംഗിക്കുന്ന ധാരാളം ഉസ്താദന്മാർ നമ്മുടെ കൂട്ടുകാർ തന്നെ ഒത്തിരി ഉണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി ആൾക്കാർ ഉസ്താദന്മാരുണ്ട്, നല്ല മനുഷ്യരാണ്. ഇവരൊക്കെ നന്നായിട്ടത് പ്രസംഗിക്കും, നല്ല ആഖ്യാന ശൈലി. ചില ചുരുക്കം ചിലരേ ഉള്ളൂ ബോറൻ പ്രസംഗരുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അതുപോലെ ചില കക്ഷികൾ അവിടെയുണ്ട്. അതുകൊണ്ട് അവരുടെ കല പ്രസംഗ പാഠവും ഭയങ്കരമാണ്. അപ്പൊ ഇതിലെല്ലാം ഇവർ ചെയ്യുന്നത് ഈ അള്ളാഹു എന്നൊരു വ്യക്തിത്വത്തിന്റെ ഗുണങ്ങൾ, സവിശേഷതകൾ, അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ ഇതൊന്നും പ്രസംഗിക്കില്ല. ഇങ്ങനെ പ്രസംഗിച്ചതോടെ കുഴപ്പമില്ല, അത് ജനങ്ങളും അതിൽ അട്രാക്റ്റീവ് അല്ല. കാരണം അള്ളാഹു ഒരിക്കലും ഇവരിൽ ഒരു ആവേശം സൃഷ്ടിക്കുന്നില്ല, വൈകാരികമായൊരു സുഖം അള്ളാഹു സൃഷ്ടിക്കുന്നില്ല. മറിച്ച് ആ വൈകാരിക സുഖം, ഇപ്പൊ ബദർ യുദ്ധം, അങ്ങനെ ദിവസങ്ങളിട്ട് ബദർ യുദ്ധം പ്രസംഗിക്കുന്നുണ്ട്. ഉഹുദ് യുദ്ധം പ്രസംഗിക്കില്ല, ബദർ യുദ്ധം പ്രസംഗിക്കും. പിന്നെ ഹിജ്റയ്ക്ക് പാലായനം ഉണ്ടല്ലോ, അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിങ്ങനെ ഒരു ടോപ്പിക് ഇട്ട് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ബദർ യുദ്ധമൊക്കെ ഞാനും ഇങ്ങനെ കേട്ട് വണ്ടറടിച്ചിരുന്നിട്ടുണ്ട്, ഭയങ്കര സംഭവങ്ങളൊക്കെ കൊറത്തിരുന്നിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല നാടകീയമായിട്ട് പറയും. മദനി പറഞ്ഞിട്ടില്ലേ, രണ്ട് ഖഡ്ഗങ്ങൾ കൊണ്ട് രണ്ട് പേര് അപ്പുറത്തും ഇപ്പുറത്തും നിന്നു. മറ്റേ വേറൊരു സംഭവം പറയുമ്പോൾ
അപ്പന്റെ തല മോൻ വെട്ടിയ കഥ വെറുതെ പറയല്ല, ഒരപ്പന്റെ തല മോൻ വെട്ടിക്കളഞ്ഞു എന്നുള്ള കാര്യമുള്ളൂ. ആ കാര്യം പറയുമ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഗോദായിലിറങ്ങി. അപ്പം പറഞ്ഞു, മുഹമ്മദ് ഇതിൻ്റെ കൂടെ ആൺപിള്ളേർ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. ഒരു വട്ടം കഴിഞ്ഞു, രണ്ടു വട്ടം കഴിഞ്ഞു, മൂന്ന് വട്ടം കഴിഞ്ഞു. അപ്പോൾ ഒന്നാം വട്ടം ചോദിച്ചു, റസൂലേ ഞാൻ പോകട്ടെ, അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. രണ്ടാം വട്ടവും ചോദിച്ചു, പോകണ്ടെന്ന് പറഞ്ഞു. മൂന്നാം വട്ടവും, അപ്പോൾ ഈ മൂന്നാം വട്ടം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഈ കേൾവിക്കാരൻ ആവേശത്തിൻ്റെ ഒരു കൊടുമുടിയിൽ അവൻ അപ്പനെ വെട്ടും, അതുപോലെ നിൽക്കുകയാണ്. എന്നിട്ട് പ്രവാചകന് നേരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവരുമായിട്ട് സന്ധി ചെയ്യാൻ മുസ്ലിം ലോകത്തിന് കഴിയില്ല. അതിങ്ങനെ ആവേശത്തിര ഇളക്കി സംസാരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങി നിൽക്കുന്നു, രണ്ടുപേര് നിൽക്കുന്നു, രണ്ട് കണ്ണുകൾ ഏറ്റുമുട്ടി. തൻ്റെ മോനെ വാള് പിടിപ്പിച്ച അപ്പന് നേരെ, ആയുധം കയ്യിലെന്താ പഠിപ്പിച്ച അപ്പന് നേരെ ചുവട് വെക്കുന്നു, വെട്ടുന്നു, കുത്തുന്നു എന്നൊക്കെ പറഞ്ഞ അവസാനം തലവെട്ടി. ഇത്രേ ഉള്ളൂ സംഭവം. കാര്യം എന്താ പറഞ്ഞാൽ അവസാനം ഇത്രേ ഉള്ളൂ, അപ്പനെ മോൻ വെട്ടിക്കൊന്നു. അപ്പൊ ഈ അപ്പനെ മോൻ വെട്ടിക്കൊന്നു എന്നുള്ള ഒരു സന്ദേശം പോസിറ്റീവായിട്ട് എടുക്കുന്നു. അതിന് വേണ്ടി വന്നാൽ അപ്പനെ കൊല്ലണം എന്നതിൻ്റെ അർത്ഥം. അപ്പൊ അതിന് മടിയില്ലാത്തൊരു ജനത ഉണ്ടായി വരുന്നു. അതാണ് കാട്ടിൻ്റെ ലക്ഷണം. അപ്പൊ ഇത് ദൈവത്തെ ചുറ്റി കേന്ദ്രീകരിച്ച് ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇത് ചെയ്ത് ഒരു നേതാവിലേക്ക് വരുന്നു. ആ നേതാവിനെ കേന്ദ്രീകരിച്ച് പറയുന്നു ഇത്. കൂടാതെ അടുത്തത് സ്വർഗമാവിന് അടുത്ത വിഷയം. അപ്പൊ സ്വർഗത്തിൽ എന്താ കിട്ടുന്നത്? സ്വർഗത്തിൽ അള്ളാഹു കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നു. അതിനകത്ത് എന്താ ഉള്ളത്? ഒന്നിൽ വയലൻസ് ആണ് അല്പം പോകട്ടെ, ഇനി പറയാൻ പോകുന്ന ലൈംഗികതയാണ്, അതിരുവിട്ട ഒരു ലൈംഗികത, അരാജകത്വം നിറഞ്ഞ ഒരു ലൈംഗികത. അത് തന്നെ സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരാൾക്ക്, നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ വണ്ടി ഏതെങ്കിലും ഒരു വണ്ടി, നല്ല വണ്ടി ആയിക്കോട്ടെ. അപ്പൊ ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞിട്ടിരിക്കുകയാണ്, ഇപ്പം 800 ഉള്ളതും മറ്റേ BMW ഉള്ളതും കേരളത്തിലെ റോഡ് സംബന്ധിച്ചോളം ഒറ്റ കാര്യമുള്ളൂ. കാരണം ഓടാൻ വലിയ സ്പീഡിൽ ഓടാൻ പറ്റില്ല ഇവിടെ. അപ്പൊ 800 നല്ലത് BMW-നേക്കാൾ. കാരണം ഈ വണ്ടി ഓടാനുള്ള റോഡ് ഇവിടെ ഇല്ല, ഇത്രയും വേഗത്തിൽ ഓടാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ 800 ഇതും തത്വത്തിൽ ഒരു കാര്യമാണ്. എന്നാലും ഒരു കാര്യം ഓർക്കുക, ഒത്തിരി വണ്ടി ഉള്ളൊരു മനുഷ്യൻ അവൻ ഒരു വണ്ടിയിലും തൃപ്തനല്ല. ചിലർക്ക് 80 എന്നൊക്കെ പറഞ്ഞ് വരുന്ന കണ്ടത്തില്ലേ, കണ്ടിട്ടില്ലേ? അപ്പോ അവൻ അംബാനിയുടെ മറ്റൊരു വീടിന്റെ പടം കാണാറുണ്ട്, 1600 റൂമുകൾ അവിടെ ഉണ്ട്. അപ്പൊ ഈ 600 റൂം ഉള്ള ഒരു കെട്ടിടത്തിൽ വേഗുന്ന ഭക്ഷണത്തിന്റെ അളവ് നിങ്ങൾ ഓർത്താൽ മതി. അവിടെ ഒരു നാഴി അരി ഇട്ട് ഇത്രയും പേർക്കുള്ള ആഹാരം ഒന്ന് ചിന്തിച്ചാൽ ഒന്ന് അലച്ചു നോക്കി. 4-5 അംബാനിയും കുടുംബവും പിന്നെ OBC സെക്രട്ടറി ഒക്കെ ഉണ്ട്, അവരെ കൂട്ടിക്കോ. അപ്പൊ ഇവിടെ ഇത്ര ഉള്ളു കാര്യം. അപ്പൊ ഇതിനകത്ത് ഇവരൊന്നിലും തൃപ്തരല്ല. ഇവര് ശ്രദ്ധിക്കുന്നത് മറ്റൊരുവൻ എത്രയും നില കെട്ടിപ്പോക്കുന്നു അതിനേക്കാൾ ഒരു നിലയും കൂടെ കൂടുതൽ വെക്കണം. ഈ ഒരു മത്സര മനോഭാവമാണ്. അപ്പൊ ഇവിടെ മാനസികമായി കിട്ടുന്ന ഒരു സുഖം ഇവിടെയാണ്. ഇതുപോലെയാണ് സ്വർഗത്തെ പറ്റി പറയുന്നത്, ഇത്രയും ഹൂറിമാര്, 72 ഹൂറിമാര്. അപ്പൊ ഒരു സ്ത്രീയോടൊത്തുള്ള അയാളുടെ ഐഡിയോളജിക്കൽ ജീവിതം അല്ല വലുത്, മരണം വരെ പിരിയാത്ത. അപ്പൊ തന്നെ നമ്മുടെ ഷാജഹാന്റെ ഒക്കെ ജീവിതം തന്നെ ഐഡിയോളജിക്കലി പറയുന്നുണ്ട്. ഇപ്പുറത്ത് ഈ മുംതാസ് ഷാജഹാനും പോലെയുള്ള ഒരു ജീവിത മനോഹാരിത പോലും അല്ല പറയുന്നത്, മറിച്ച് അതിന്റെയൊക്കെ അപ്പുറത്ത് ഒരു വലിയ ലോകം, 72 സ്ത്രീകൾ ഒരു പുരുഷന്, ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ലോകത്തെ പറ്റി പറയുന്നു. വെള്ളം അടിക്കാം, മീനിന്റെ കരൾ കിട്ടും, നമ്മൾ ആഗ്രഹിക്കുന്ന പക്ഷി അപ്പൊ തന്നെ വരും, അതിനെ നമുക്ക് വറുത്തടിക്കാം, ഇതൊക്കെ പറയുന്ന ഒരു ലോകത്തെ അടുത്ത ഇടത്ത്. അപ്പൊ ഇത് കൊണ്ട് എന്ത് ഗുണപാഠമാണ് സമൂഹത്തിന് കൊടുക്കുക? അതുകൊണ്ടൊരു വിഷയമെടുത്ത് ഒരു വചനഭാഗം വായിച്ചിട്ട് അവിടുന്ന് അള്ളാഹുവിന്റെ മഹത്വങ്ങൾ, അള്ളാഹുവിന്റെ ഒരു 6-7 മഹത്വം ഞാൻ വർണ്ണിക്കാൻ പോകുന്ന കേൾവിക്കാരിരിക്കുകയില്ല. കാരണം അള്ളാഹുവിന്റെ മഹത്വം പ്രത്യേകിച്ച് അവർക്ക് കേൾക്കണ്ട. ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും വെട്ടാണെങ്കിലും കുത്താണെങ്കിലും പ്രവാചകൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു ആവേശം. ബിക്കോസ് ഇറ്റ് ഇസ് എ കൾട്ട്, കൾട്ടുകളുടെ പൊതു രീതിയാണ്, അത് തന്നെ അവർ അവലംബിക്കുന്നു. അപ്പൊ അതിന്റെ എന്തെന്താണ്, ഒരുത്തിനെ കൊല്ലുമ്പോൾ പോലും ഒരുത്തിനെ ഇനി സന്ദർഭവശാൽ ഒരുത്തരെ കൊന്നു, അവന് കുറ്റബോധം ഉളവാകേണ്ട സ്ഥാനത്ത് ഇനിയും കൊല്ലണം എന്നുള്ള ഒരു ആവേശത്തിന്റെ ബോധമാണ് ശരിക്കും കൾട്ടുകൾ മുമ്പോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ കുറ്റം എന്നവിടെ ഇല്ല, അല്ലെ പാപം എന്നൊരാശയം അവിടെ ഇല്ല. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഇവിടെ വീരു അടക്കമുള്ള ആൾ വന്നിട്ട് ഈ പാപത്തെ പറ്റി നമ്മളോട് ചോദിക്കും. കാരണം ഈ പദത്തെ അവർക്ക് വല്ലാതെ എന്താ പറയുക, അതിന് ന്യായവിധിയുള്ളൊരു പദമാണ് ഈ പാപം എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും പാപമുണ്ടോ, മനുഷ്യൻ പാപിയായിട്ടാണോ ജനിക്കുന്നത്, ഈ ഒരു വിഷയമൊക്കെ എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിന്റെ അർത്ഥം പാപം എന്നൊരു കൺസെപ്റ്റ് അവിടെ പറയാനില്ല. പാപമാണെങ്കിൽ അപ്പന്റെ തല വെട്ടിയത് പാപമോ എന്നുള്ള ചോദ്യം വരുന്നില്ലേ? പാപമാണെങ്കിൽ മരുമകളെ സ്വന്തമാക്കിയത് പാപമോ എന്നൊരു ചോദ്യം വരുന്നില്ലേ? കൊച്ചുകുട്ടിയെ വല്യപ്പന് വിവാഹം കഴിക്കുന്നത് പാപമോ? ഈ ചോദ്യം വരുന്നില്ലേ? അപ്പോ ഭാര്യയുടെ വീട്ടിൽ വെച്ച് റൂമിൽ വെച്ച് മറ്റൊരു സ്ത്രീയോടൊത്തെ ശയിക്കുന്നു, അത് പാപമോ എന്നൊരു ചോദ്യം വരുന്നില്ലേ? ഇത് വെള്ളപൂശലല്ലാതെ ഇവിടെ വേറെ യാതൊരു തരത്തിലുള്ള വിശകലനങ്ങളും ഇക്കാര്യത്തിൽ നടക്കുന്നില്ല. ചുരുക്കത്തിൽ ഒരു പ്രസംഗകൻ സമൂഹത്തോട് പറയേണ്ടത് മൊറാലിറ്റിയെ പറ്റിയാണ്. അത് പറയാനില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? ഈ കലയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറെ നാടകീയമായ കാര്യങ്ങളോ ഒക്കെ പറയാമെന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. ബിക്കോസ് ഇത് കൾട്ടാണ്, കൾട്ടിന് അത്രയൊക്കെ പറ്റൂ, അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്.